டைமண்ட் கோல்டன் சில்வர் இளையோடன் பில்டிங் மெயின் ரோடு சிறுகோடு இந்தியன் பேக்ஸ் அண்ட் ரெஸ்டாரண்ட் டவுன் ஸ்கொயர் காளிகாவ் ரோடு வண்டூர் പോരൂർ അയനിക്കോട് കാക്കാത്തോട് താൽക്കാലിക പാത ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. എൻ സി പി ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കണ്ണിയൻ അബ്ദുൽ കരീം ഉദ്ഘാടനം ചെയ്തു. ബസ് വരെയുള്ള വാഹനങ്ങൾ പുതിയ താൽക്കാലിക പാതയിലൂടെ കടന്നു പോകുന്നുണ്ട്. പി ഡബ്ല്യു ഡിയുടെ സ്ഥലത്തിലൂടെ കണ്ണിയൻ കരീമിൻ്റെ നേതൃത്വത്തിലുള്ള ജനകീയ കമ്മിറ്റിയാണ് റോഡ് നിർമ്മിച്ചത്. നിർമ്മാണത്തിനാവശ്യമായ മണ്ണ് ഒരു സ്വകാര്യ വ്യക്തി നൽകി. ജെ സി ബിയുടെ ചെലവായ 40,000 രൂപ കോൺട്രാക്ടർ വഹിക്കാനും അല്ലാത്ത പക്ഷം അത് നാട്ടുകാരെ തന്നെ ഏറ്റെടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഒരു പരമാവധി സംഖ്യ കൊടുക്കാനും ബാക്കി വരുന്നത് കോൺട്രാക്ട് ചെയ്യാനുമായിരുന്നു തീരുമാനം. എന്നാൽ അതിനൊന്നും കാത്തു നിൽക്കാതെ തന്നെ ഇതിന് പെർമിഷൻ കിട്ടിയ ഭാഗമായി ഈ ബദൽപാത നിർമ്മിക്കാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങിത്തിരിക്കുകയും ഈ നാട്ടിലെ മുഴുവൻ ആളുകളും അതിന് പിന്തുണ നൽകി എന്റെ പിന്നെ അണിനിരക്കുകയും ശരിക്കും പറഞ്ഞാൽ ഒരു സമാന രീതിയിലാണ് ഇതിന്റെ വർക്ക് പൂർത്തീകരിച്ചത്. ഈ വർക്കിനാവശ്യമായ ആളുകൾക്ക് പല തെറ്റിദ്ധാരണകളും പലവിധ ചർച്ചകളുമാണ് നടക്കുന്നത്. എന്നാൽ ഈ ചർച്ചയിലൊക്കെ പറഞ്ഞത് ഇത് കരീമാക്കാക്ക് എന്തോ ലാഭമുണ്ട്, കരീമാക്കാക്ക് ഇതിന്റെ മണ്ണിന്റെ പൈസ അധികം കിട്ടും എന്നൊക്കെയാണ് പറഞ്ഞത്. എന്നാൽ ഇതുവരെ ഞാൻ പറയാത്ത ഒരു സത്യം ഈ ജനം കൂടി ഇപ്പോൾ തുറന്നു പറയുകയാണ്. കാരണം ഈ പാതക്ക് അടിച്ച മണ്ണ് ഇവിടുത്തെ അബ്ബാസ് അതുപോലെ തന്നെ കുട്ടിപ്പ എന്നിവർ ഫ്രീ ആയിട്ട് തന്നതാണ്. ഈ സത്യം പലരും അറിയുന്നില്ല. ആ മണ്ണ് അവരടിച്ചു തന്നു. അത് തട്ടിപ്പരുത്താൻ 3 ദിവസം ജെ സി ബി മാത്രമാണ് ഈ കോൺട്രാക്ടേക്ക് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അതിന്റെ പൈസ മാത്രമാണ് കോൺട്രാക്ട് കൊടുക്കേണ്ടത്. അതും കോൺട്രാക്ട് കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾ കൊടുക്കുമെന്നാണ് ഈ വാസ്തവത്തിൽ പറയുന്നത്. അല്ലാതെ ഇതിനൊരു പൈസയും ഒരാൾക്കും കേട്ട് കൊടുത്തിട്ടില്ല. ബാക്കിയുള്ളവർക്ക് ഈ പ്രദേശത്തില് നല്ലവരായ നാട്ടുകാർ എന്തിനും തയ്യാറായ ആളുകളാണ്. ലാപ്പാലില്ലാതെ ബുദ്ധിമുട്ടി ഈ 2 ദിവസം കൊണ്ട് ഈ പാത നിർമ്മിക്കാൻ കഴിഞ്ഞത്. നിലമ്പൂർ ഭാഗത്ത് നിന്നും വരുന്ന ഭാരം കൂടിയ വാഹനങ്ങൾ പുലിയക്കോട് വഴി കോട്ടക്കുന്ന് പൂത്രക്കോവ് പൂളമണ്ണ വഴി കടന്നു പോകണം. പെരിന്തൽമണ്ണ ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ പാണ്ടിക്കാട് മഞ്ചേരി റൂട്ടിലെ കുട്ടിപ്പാറ ചെറുകോട് വഴി കടന്നു പോകണം. ഈ ഒരു മാതൃകയാണ്. കാരണം ഒരു സ്ഥലത്തും ഇങ്ങനൊരു സംവിധാനം ഇക്കാലം വരെ ഇല്ലാതെ വളരെ പെട്ടെന്ന് 3 ദിവസം കൊണ്ട് ഈ പരിപാടി ഇവിടെ നടത്തിയതിന് ഇതിന്റെ സംഘാടകരെയും ഇവിടുത്തെ പ്രദേശവാസികളെ അഭിനന്ദിക്കുകയാണ്. തുടർന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ രാഷ്ട്രീയം മറന്ന് എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്നാണ് ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് ഇതിന് പറയാനുള്ളത് തുടക്കം മുതൽ ഇത് അവസാനം വരെ എൻ സി പിയുടെ നേതാവ് കണ്ണിയൻ കരീം ഇതിന്റെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് വളരെ പെട്ടെന്ന് നടന്ന ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്, അതിൽ പ്രത്യേക അഭിനന്ദനം അദ്ദേഹത്തിന് കൊടുക്കുന്നതോടൊപ്പം ഞങ്ങൾക്ക് പഞ്ചായത്തിലെ ഭരണസമിതി അംഗങ്ങൾക്കും ഇതിന് അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഇനിയും തുടർന്നും ഈ റോഡ് വഴി നിലനിൽക്കുന്ന രീതിയിലുള്ള സംവിധാനം നാട്ടുകാരുടെ ഭാഗത്തുനിന്നും പിന്നെ പഞ്ചായത്തുള്ള ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്ന് ഈ പരിപാടിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് വാക്കു നിർത്തുന്നു. നന്ദി, നമസ്കാരം. കാക്കാത്തോട് പാലം പുനർനിർമ്മാണ പ്രവൃത്തികളുടെ ഭാഗമായി ഏർപ്പെടുത്തിയ അശാസ്ത്രീയമായ ഗതാഗത നിയന്ത്രണം പ്രതിഷേധങ്ങൾക്കിടയാക്കിയിരുന്നു. കണ്ണിയൻ കരീം തന്നെയാണ് നിലവിലെ പ്രവൃത്തി നടക്കുന്നതിന് സമീപത്തിലൂടെയായി പി ഡബ്ല്യു ഡിയുടെ സ്ഥലത്തിലൂടെ താൽക്കാലിക പാത നിർമ്മിക്കാമെന്ന ആശയവുമായി ആദ്യം രംഗത്തെത്തിയത്. ഉദ്ഘാടന ചടങ്ങിൽ വാടംഗം കെ റംലത്ത, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പോരൂർ. ഇനി പെൺമനസ്സുകളുടെ ഓരോ പുഞ്ചിരിക്കുമൊപ്പം ആത്മവിശ്വാസം നൽകുന്നു വിമൻ ലൈക്ക് ഇന്നർവെയേഴ്സ്, വിമൻ ലൈക്ക് ബ്രേസിയേഴ്സ്. കസ്റ്റമർ കെയർ 9072771144. സാറ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരു നാട് തിളങ്ങുന്നു വണ്ടൂർ ഇടവണ്ണ.